ഹായ് എല്ലാവർക്കും, എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ താൽക്കാലിക ജോലികൾ നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള തസ്തികളിലേക്ക് താൽക്കാലിക ജോലി ഒഴിവുകൾ നിലവിലുണ്ട്. പത്തരത്തിലെ ജോലി ഒഴിവുകളാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി ഇതൊക്കെ നേടാൻ പറ്റുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ്, പുതിയ താൽക്കാലിക ജോലി ഒഴിവുകൾ നിരവധി സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃഷിഭവനുകളിലേക്ക് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നുണ്ട്. വിവിധ കൃഷിഭവനുകൾ എല്ലാ ജില്ലയിലും അവസരമുണ്ട്. അപ്പോൾ അതായത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ അവസരം ലഭിക്കുന്നതാണ്. ഇത് ഈ പറയുന്നത് ഇടുക്കി ബ്ലോക്കിലെ കാർഷിക വികസന ക്ഷേമ വകുപ്പിന് കീഴിലുള്ള വിവിധ കൃഷിഭവനുകളിൽ 150 ദിവസത്തെ എൻ്റെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 18-നും 41-നും ഇടയിൽ VHSC ഒരു ഡിപ്ലോമ ഇൻ ഓർഗാനിക് ഫാമിംഗ് അഗ്രികൾച്ചർ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ www.keralaagriculture.gov.in എന്ന പോർട്ടൽ വഴി ഓൺലൈനായും അനക്സ അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് കൃഷിഭവനുകളിലും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലും സമർപ്പിക്കാം. അപേക്ഷകർക്കായി 23 സെപ്റ്റംബർ തടിയമ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 13 സെപ്റ്റംബർ. അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ താൽക്കാലിക നിയമനം വരുന്നത് തലപ്പുഴ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് വിഭാഗത്തിൽ ഇൻസ്ട്രക്ടർ Grade 1 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് വിഭാഗത്തിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 12 സെപ്റ്റംബർ രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുമായി കോളേജിൽ എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രൊജക്റ്റ് കോർഡിനേറ്റർ നിയമനമാണ്. സുൽത്താൻ ബത്തേരി നഗരസഭ നടപ്പിലാക്കുന്ന ഫ്ലൈ ഹൈ പദ്ധതിയുടെ ഭാഗമായി മലയാളം, ഇംഗ്ലീഷ്, കണക്ക്, മെൻ്റൽ എബിലിറ്റി, പൊതുവിജ്ഞാന വിഷയങ്ങളിലേക്ക് പരിശീലകരെയും പ്രൊജക്റ്റ് കോർഡിനേറ്ററെയും നിയമിക്കുന്നുണ്ട്. ഡിഗ്രി BEd അതുപോലെ MSW ആണ് യോഗ്യത. ഉദ്യോഗത്തിൽ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുമായി 12 സെപ്റ്റംബർ ഉച്ചയ്ക്ക് 12:30 എഴുത്തു പരീക്ഷയ്ക്കും കൂടിക്കാഴ്ചയുമായി സുൽത്താൻ ബത്തേരി ഗവൺമെൻറ് സർവജന ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് നമുക്ക് ബന്ധപ്പെടാം. പിന്നെ കൊമേഴ്ഷ്യൽ അപ്രന്റീസ് ഒഴിവാണ്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കേന്ദ്ര ഓഫീസ്, തിരുവനന്തപുരം മേഖലാ ഓഫീസ്, തിരുവനന്തപുരം ജില്ലാ ഓഫീസ് എന്നിവിടങ്ങളിൽ 4 കൊമേഴ്ഷ്യൽ അപ്രന്റീസ് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. അംഗീകൃത സർവകലാശാല ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും DCA PGDCA തതുല്യം ആണ് യോഗ്യത. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 29 സെപ്റ്റംബർ 10 ബോർഡിൻ്റെ തിരുവനന്തപുരം മേഖലാ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് ചീഫ് എൻവയോൺമെൻ്റൽ എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. ബയോഡാറ്റ, തിരിച്ചറിയൽ രേഖ, ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അഭിമുഖത്തിന് ഹാജരാക്കണം. ഒരു വർഷമാണ് അപ്രന്റീസ് കാലാവധി. പ്രതിമാസം 9,000 രൂപ സ്റ്റൈപ്പൻ്റായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് കരാർ നിയമനമാണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച് ട്രിബ്യൂണലിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് മാനന്തവാടി റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിനെ കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് നിയമിക്കുന്നുണ്ട്. അംഗീകൃത സർവകലാശാല ബിരുദവും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ്, മലയാളം, ഇംഗ്ലീഷ് യോഗ്യതയുമാണ്. 18 വയസ്സ് മുതൽ 35 പ്രായമുള്ളവർക്ക് ഇതിലേക്ക് പങ്കെടുക്കാൻ പറ്റും. ഇപ്പോൾ 13 സെപ്റ്റംബർ ഇതിൻ്റെ ഇൻ്റർവ്യൂ, അതിന് നിങ്ങൾക്ക് പങ്കെടുക്കാം. അതുപോലെ ഗാർഡനർ തസ്തികയിലേക്ക് ഒഴിവുന്നിട്ടുണ്ട്. താൽക്കാലികമായിട്ട് ജവഹർ നവോദയ വിദ്യാലയത്തിൽ ഒഴിവുന്നിട്ടുണ്ട്. ബാക്കിയുള്ള താൽക്കാലിക ഒഴിവുകളൊക്കെ നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുക്കുന്നത് പോയി ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമുക്ക് ഏതായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.